ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തോട്ടിഫിക്കേഷനായി ലഭിക്കും ഡിക്റ്റീവിന്റെ രണ്ടാം ഭാഗം വെളിപ്പെടുത്തി ജിത്തു ജോസഫ് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സംവിധായകനായ ജിത്തു ജോസഫ് ഒരുക്കിയ ആദ്യ ചിത്രമാണ് ഡിക്റ്റീവ് രണ്ടായിരത്തി ഏഴിൽ റിലീസ് ചെയ്ത ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ സുരേഷ് ഗോപിയാണ് നായകനായി എത്തിയത് അദ്ദേഹം ഇരട്ട വേഷത്തിലെത്തിയ ഈ ചിത്രം അന്ന് വലിയ വിജയം നേടിയില്ലെങ്കിലും പിന്നീട് മിനി സ്ക്രീനിലൂടെയും മറ്റുമേറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു ഈ ചിത്രം ഇപ്പോഴിതാ അതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അതിനെക്കുറിച്ച് ജിത്തു ജോസഫ് പറയുന്നതും അങ്ങനെയൊരു സാധ്യത ഉണ്ടെന്നാണ് കാരണം അന്ന് തന്നെ അതിന്റെ രണ്ടാം ഭാഗം പ്ലാൻ ചെയ്ത് ഒരു കഥ ഞാൻ രചിച്ചിരുന്നു എന്നും പക്ഷേ അന്നത് നടന്നില്ല എന്നും ജിത്തു ജോസഫ് പറയുന്നു ഇപ്പോൾ അതിന്റെ തിരക്കഥ താൻ പൂർണമാക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒരു ത്രില്ലർ എന്ന് വിളിക്കാവുന്ന ചിത്രമായി അത് പുറത്തുവരാൻ സാധ്യതയുണ്ടെന്നും ജിത്തു ജോസഫ് പറഞ്ഞു എന്നാൽ സുരേഷ് ഗോപി തന്നെയായിരിക്കുമോ പുതിയ ഭാഗത്തിലെ നായകവേഷം ചെയ്യുകയെന്ന് അറിവായിട്ടില്ല മോഹൻലാൽ നായകനായ ട്വൽത്ത് മാൻ എന്ന ചിത്രമായിരുന്നു ജിത്തു ജോസഫിന്റെ പുതിയ റിലീസ് ഒ ടി ടി റിലീസായെത്തിയ ഈ ചിത്രം മികച്ച വിജയമാണ് നേടിയത് ഇനി ആസിഫ് അലി നായകനായ കൂമൻ എന്ന ചിത്രമാണ് ജിത്തു ജോസഫിന്റേതായി റിലീസ് ചെയ്യാൻ പോകുന്നത് മോഹൻലാൽ നായകനായ റാം എന്ന ചിത്രമാണ് അദ്ദേഹം അടുത്തതായി ആരംഭിക്കുക അതിനുശേഷം മോഹൻലാൽ തന്നെ നായകനായ ഒരു ആശീർവാദ് ചിത്രം ഒരു ബോളിവുഡ് ചിത്രം ഒരു തമിഴ് ചിത്രം എന്നിവയുമാണ് ജിത്തു പ്ലാൻ ചെയ്യുന്നത് ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമാ സീരീസായ ദൃശ്യം സീരീസിലെ മൂന്നാം ഭാഗവും മോഹൻലാൽ ജിത്തു ജോസഫ് ടീമിൽ നിന്ന് പുറത്തുവരുമെന്നാണ് സൂചന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും